പാലാരിവട്ടം പാലം നിർമ്മാണ അഴിമതി കേസിൽ ഇപ്പോൾ വ്യക്തമായ തെളിവുകൾ. ഇന്ന് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയായിരുന്ന വി കെ ഇബ്രാഹിം കുഞ്ഞിനെതിരെ നിരത്തിയിരിക്കുകയാണ്. നിർമ്മാണത്തിന് മുൻകൂർ പണം നൽകിയത് RBDCK അന്നത്തെ MD ശുപാർശയിൽ തന്നെയാണെന്ന് മന്ത്രി ഉത്തരവ് നൽകിയിരുന്നു എന്നും വ്യക്തമാക്കുന്ന തെളിവുകളാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. പാലം നിർമ്മാണ അഴിമതി കേസിൽ റിമാൻഡിൽ കഴിയുന്ന പൊതുമരാമത്ത് മുൻ സെക്രട്ടറി കൂടിയായ TO സൂരജ് റിമാൻഡ് കാലാവധി അവസാനിക്കാനിരിക്കെ കോടതിയിൽ ഹാജരാകാൻ കൊണ്ടുപോകുമ്പോഴാണ് മാധ്യമങ്ങളോട് അദ്ദേഹം വെളിപ്പെടുത്തൽ നടത്തിയിരിക്കുന്നത്. ഇതിൽ മന്ത്രിയും കുടുങ്ങും എന്ന സൂചനകൾ അദ്ദേഹം വ്യക്തമായി നൽകുന്നു. തന്നെ മാത്രമല്ല, ഇതിൽ ക്രൂശിക്കപ്പെടേണ്ടത്. മന്ത്രി ഇതിൽ നിന്നും ഊരാൻ നോക്കേണ്ട കാര്യമില്ല. ഒക്ടോബർ 3 വരെ റിമാൻഡ് കാലാവധി നീട്ടിയിരിക്കുകയാണ്. മന്ത്രിക്കെതിരെ നേരത്തെ ഉന്നയിച്ച ആരോപണം അദ്ദേഹം ആവർത്തിച്ച് പറയുകയായിരുന്നു. തനിക്ക് മുമ്പ് 5 പേർ കണ്ട ഫയലാണ് മുന്നിലെത്തിയത്. അതിൽ താൻ ഒരു അംഗം മാത്രമാണ്. തന്റെ വ്യക്തമായ അറിവോടുകൂടിയല്ല അഴിമതി നടന്നിരിക്കുന്നത്. അഴിമതി നടന്നു എന്നുള്ളത് വ്യക്തമാകുകയാണ്. TO സൂരജ് പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ്: അഴിമതി വ്യക്തമാണ്, അതിൽ യാതൊരു സംശയവുമില്ല. എന്നാൽ തനിക്ക് മാത്രമല്ല ഈ അഴിമതിയിൽ പങ്കുള്ളത്. ഇതിൽ ഉന്നതരായ പല ആളുകൾ ഉണ്ട്. മുഹമ്മദ് ഹനീഷിന് പങ്കുണ്ടെന്നാണോ എന്ന് മാധ്യമങ്ങൾ ചോദിക്കുകയാണ് ചെയ്തത്. എന്നാൽ അതിനെക്കുറിച്ച് വിശദമായി തനിക്ക് പറയാനില്ല. എല്ലാം രേഖകളിലൂടെ താൻ വ്യക്തമാക്കും എന്ന് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. പാലം നിർമ്മാണവുമായി ബന്ധപ്പെട്ട് മൊബിലൈസേഷൻ ഫണ്ട് പലിശരഹിതമായി അനുവദിച്ചത് മന്ത്രി VK ഇബ്രാഹിം കുഞ്ഞ് തന്നെയായിരുന്നു. കളമശ്ശേരി MLA ആയിരുന്ന കാലഘട്ടം മുതൽ ഉള്ള പല ഇടപാടുകളെ കുറിച്ചുള്ള വ്യക്തമായ വിവരങ്ങൾ തനിക്ക് അറിയാം. എന്നാൽ താൻ ഇടപെട്ടാണ് 8.25 കോടി രൂപയ്ക്ക് 7% പലിശ ഈടാക്കാൻ അത് കുറച്ചുകൊണ്ട് തീരുമാനിച്ചത്. പണം അഡ്വാൻസ് ആയി നൽകിയതിൽ ക്രമക്കേടില്ല. എന്നാൽ ഇടപ്പള്ളി പാലം നിർമ്മാണത്തിന് E ശ്രീധരന് 25 ലക്ഷം രൂപ അഡ്വാൻസ് ആയി അന്ന് നൽകിയിരുന്നു. അതിനു മുമ്പ് സിൽക്കിന് 5 ലക്ഷം രൂപ അനുവദിച്ചിട്ടുണ്ട്. ഇത്തരം പല ഇടപാടുകളുടെയും രഹസ്യ വിവരങ്ങൾ TO സൂരജ് ഒന്നിനു പിറകെ ഒന്നായി മാധ്യമങ്ങൾക്ക് ഏകദേശം ഒരു ക്ലൂ എന്ന രീതിയിലേക്ക് ധാരണകൾ കൊടുത്തിരിക്കുകയാണ്. അദ്ദേഹം പറയുന്ന ഇങ്ങനെയാണ്: മന്ത്രി ഒളിച്ചു വയ്ക്കാൻ ശ്രമിക്കേണ്ട കാര്യങ്ങളൊന്നും ഇല്ല. ഇതെല്ലാം എല്ലാ ഉദ്യോഗസ്ഥർക്കും അറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ്. ഇതെല്ലാം വേണ്ട വിധത്തിൽ പരസ്യമാക്കാൻ തന്നെയാണ് താൻ ഒരുങ്ങിയിരിക്കുന്നത്. ഇപ്പോൾ UDF മൊത്തത്തിൽ വെട്ടിലായിരിക്കുകയാണ്. പ്രത്യേകിച്ച് ഉമ്മൻചാണ്ടി സർക്കാരിന്റെ അഴിമതികളുടെ കൂമ്പാരമായി ഒന്നിനു പിറകെ ഒന്നായി വരികയാണോ എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നു. കാരണം VK ഇബ്രാഹിം കുഞ്ഞിനെ തള്ളിപ്പറയാൻ മുസ്ലിം ലീഗിനാകില്ല. മധ്യ തിരുവിതാംകൂറിലെ മുസ്ലിം ലീഗിന്റെ ഒരേ ഒരു മുഖം VK ഇബ്രാഹിം കുഞ്ഞാണെന്ന് നമുക്ക് പറയേണ്ടി വരും. എറണാകുളം ജില്ലയിൽ മുസ്ലിം ലീഗിന്റെ ഏക MLA കൂടിയാണ് കളമശ്ശേരിയിലെ MLA ആയ VK ഇബ്രാഹിം കുഞ്ഞ്. നിലവിൽ അദ്ദേഹം തുടർച്ചയായി വിജയിച്ചു വരുന്ന ഒരു വ്യക്തി കൂടിയാണ്. അദ്ദേഹത്തിന്റെ പേരിൽ ഏതാനും മാസങ്ങളായി അഴിമതിയുടെ കറ ഇങ്ങനെ പുരണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ അത് വ്യക്തമാകുന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു. ഉടൻ തന്നെ ഒരു അറസ്റ്റ് ഉണ്ടായാൽ അത് UDFന്റെ കെട്ടുറപ്പിനെ പോലും ബാധിക്കും എന്ന രീതിയിൽ കാര്യങ്ങൾ വരികയാണ്. മുസ്ലിം ലീഗ് ഇതിൽ വ്യക്തമായ ധാരണകളൊന്നും പറഞ്ഞിട്ടില്ലെങ്കിലും VK ഇബ്രാഹിം കുഞ്ഞിനെ സംരക്ഷിക്കാനുള്ള പെടാപ്പാടിൽ തന്നെയാണ് കുഞ്ഞാലിക്കുട്ടിയും സംഘവും. കാരണം ഇപ്പോഴത്തെ ഈ അഴിമതി കേസിൽ TO സൂരജിന്റെ നിർണായകമായ വെളിപ്പെടുത്തൽ കോടതിയിൽ ഒരു സത്യവാങ്മൂലം കൂടി കൊടുത്തു കഴിഞ്ഞാൽ അത് VK ഇബ്രാഹിം കുഞ്ഞിനും അതോടൊപ്പം മുസ്ലിം ലീഗിനും വലിയ രീതിയിലുള്ള ആഘാതം വരും. VK ഇബ്രാഹിം കുഞ്ഞ് ജയിലിനകത്തേക്ക് പോകും. ഒരുപക്ഷെ രാഷ്ട്രീയ വനവാസം അല്ലെങ്കിൽ അത്തരത്തിലുള്ള കടുത്ത ശിക്ഷയിലേക്ക് കാര്യങ്ങൾ നീങ്ങും. ഒരുപക്ഷെ രാഷ്ട്രീയം തന്നെ അവസാനിക്കാം. അതിലുപരി ജയിൽ ജീവിതം അനുഭവിക്കേണ്ട അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകും. അഴിമതി നടന്നു എന്നതിന് ഉപരി ഇപ്പോൾ മേൽപ്പാലം പൊളിച്ചു പണിയുന്നതുമായി ബന്ധപ്പെട്ട 30 കോടിയോളം രൂപയുടെ അധിക ചെലവ് ജനങ്ങളുടെ മണ്ടയിൽ കെട്ടിവെക്കുന്നതിനെതിരെ നിലവിൽ LDF സർക്കാരിനെതിരെ, പിണറായി വിജയൻ നേതൃത്വം നൽകുന്ന LDF സർക്കാരിനെതിരെ പോലും ഇപ്പോൾ ജനങ്ങൾ പ്രക്ഷുബ്ധരാണ്. അത്തരമൊരു സാഹചര്യത്തിൽ അഴിമതി നടന്നു എന്ന് വ്യക്തമായി കഴിഞ്ഞാൽ തീർച്ചയായും അത് ജനങ്ങൾ വലിയ തോതിൽ സംഘർഷഭരിതമാക്കും എന്ന കാര്യത്തിൽ സംശയമില്ല. പ്രത്യേകിച്ചും മേൽപ്പാല വിഷയത്തിൽ ഉദ്ഘാടനം ചെയ്തതിന് ശേഷം അത് യോഗ്യമല്ല എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോയപ്പോൾ വലിയ തോതിൽ ഫണ്ട് വെട്ടിപ്പ് നടന്നു എന്നതിൻ്റെ തെളിവുകൾ ഒന്നിനു പിറകെ ഒന്നായി വരുമ്പോൾ TO സൂരജിന്റെ വെളിപ്പെടുത്തലുകളിൽ വ്യക്തമാണ് VK ഇബ്രാഹിം കുഞ്ഞ് കറുത്ത കരങ്ങളിലേക്ക്, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ കറുത്ത കരങ്ങളാണ് ഇതിന്റെ പിന്നിൽ എന്ന രീതിയിൽ കാര്യങ്ങൾ പോകുന്നു. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.